ഹായ് ഫ്രണ്ട്സ്, ഷിഹാബ് കോട്ടകളുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ എത്തിയിട്ടുള്ളത് നമ്മുടെ ഫേസ്ബുക്കിൽ നിന്ന് ജിമെയിൽ ഐ ഡി മാറ്റിയെടുക്കും. ഇപ്പം നമ്മൾ ഫേസ്ബുക്ക് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഫോൺ നമ്പർ അല്ലെങ്കിൽ ജിമെയിലൊക്കെ നേരത്തെ കൊടുത്തിട്ടായിരിക്കും നമ്മൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാകും അല്ലേ. അപ്പോൾ ജിമെയിൽ ഐ ഡി മറന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ പിന്നത് ഓപ്പൺ ചെയ്യും? അപ്പോൾ യൂസർ ഐ ഡിയാണ് നമ്മളിപ്പോൾ ജിമെയിൽ ഐ ഡി ഒക്കെ ആയിട്ട് കൊടുക്കാറുള്ളത്. അപ്പോൾ ആ യൂസർ ഐ ഡി ജിമെയിൽ ഐ ഡി ആണെന്നുണ്ടെങ്കിലും ഫോൺ നമ്പർ ആണെന്നുണ്ടെങ്കിൽ എങ്ങനെ മാറ്റിയെടുക്കാം എന്നാണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അതിന് മുന്നേ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. സിമ്പിൾ സ്റ്റെപ്പാണ്, ഈസി ആയിട്ട് നമുക്ക് മാറ്റിയെടുക്കാം. ഓക്കെ, പാസ്വേഡ് ഓർമ്മ ഉണ്ടായാൽ മതി. ഇനി പാസ്വേഡ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്നതന്നെയാണ് ഇഷ്ടംപോലെ അതിനുള്ള ഓപ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ജിമെയിൽ എങ്ങനെ മാറ്റുന്നതാണെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഓക്കെ, അപ്പോൾ ഡിസ്പ്ലേയിൽ ഞാൻ കാണിക്കാം, നിങ്ങൾ കണ്ടു നോക്കി സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണുക. അതേപോലെ എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം. നമ്മൾ ഇൻസ്റ്റഗ്രാമിലും മെസ്സേജ് അയക്കാം, ഷിഹാബ് കോട്ടക്കൽ നമ്മൾ ഫേസ്ബുക്ക് പേജിൻ്റെ നമ്മുടെ ഷിഹാബ് കോട്ടക്കൽ എന്ന ഫേസ്ബുക്ക് പേജിൻ്റെ മെസ്സഞ്ചറിലും മെസ്സേജ് അയക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോ നോക്കാം. ഇതാണ് വീഡിയോ. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മൾ ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്യുക. ഫേസ്ബുക്കിൻ്റെ റൈറ്റ് സൈഡിൽ ഈ ത്രീ ഡോട്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് സെറ്റിങ്സിനുള്ള ഓപ്ഷനും കാര്യങ്ങളൊക്കെ വരും. താഴോട്ട് വരുന്ന സമയത്തുണ്ട് സെറ്റിംഗ് ആൻഡ് പ്രൈവസി എന്നുണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ മുകളിൽ വീണ്ടും സെറ്റിങ്സ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇതുപോലെ ഒരു പേജ് വരും. അപ്പോൾ ഇവിടെ ഫസ്റ്റ് രണ്ടാമത്തെ ഓപ്ഷനായ പേഴ്സണൽ ഇൻഫർമേഷൻ എന്നുള്ളതൊന്ന് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അതിനുശേഷം കോൺടാക്ട് ഇൻഫോ. കോൺടാക്ട് ഇൻഫോ എടുക്കുമ്പോൾ നമ്മൾ നേരത്തെ ഉണ്ടായിരുന്ന ജിമെയിൽ ഐ ഡി അല്ലെങ്കിൽ ഫോൺ നമ്പറോ കാര്യങ്ങളൊക്കെ ഇവിടെ കാണിക്കും. ഇവിടെ ആഡ് ഫോൺ നമ്പറും ആഡ് ഇമെയിൽ അഡ്രസ്സും കാണിക്കുന്നുണ്ട് താഴെ. അതിൽ നമ്മൾ ആഡ് ഫോൺ നമ്പർ വേണമെങ്കിൽ ഫോൺ നമ്പർ കൊടുക്കാം, അല്ലെങ്കിൽ ഇമെയിൽ വേണമെങ്കിൽ ഇമെയിൽ. എന്നാണ് ഇപ്പോൾ ഇമെയിലാണ് മാറുന്നത് എൻ്റെ അക്കൗണ്ടിൻ്റെ. അപ്പോൾ അതാണ് ഞാൻ നിങ്ങൾ കാണിക്കുന്നത്. അപ്പോൾ ഇമെയിൽ അടിച്ചപ്പോൾ ഇതുപോലത്തെ ഒരു പേജ് വന്നു. ഇവിടെ നമ്മൾ പുതിയ ഇമെയിൽ അടി ജിമെയിൽ ഐ ഡി അടിക്കാൻ പറയുന്നുണ്ട്, ആഡ് അഡീഷണൽ ഇമെയിൽ അഡ്രസ്സിന്. അത് അവിടെ അടിച്ച് കൊടുക്കുക, മുകളിൽ തെറ്റാതെ അടിച്ച് കൊടുക്കുക. പിന്നെ നമുക്ക് ചോദിക്കുന്നത് അതിൻ്റെ താഴെ പാസ്വേഡാണ്. ഓക്കെ, അപ്പോൾ ഞാൻ എന്തായാലും ഇവിടെ ജിമെയിൽ ഐ ഡി, ഞാൻ എൻ്റെ ജിമെയിൽ ഐ ഡി ഞാൻ ഇവിടെ അടിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജ് ആയി കേട്ടോ. അതേപോലെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, അഭിപ്രായങ്ങളും ഒക്കെ അറിയിക്കണം. അഭിപ്രായങ്ങൾ പറയാൻ മറക്കരുത്. നമ്മൾ കുറേ വീഡിയോസ് ഫേസ്ബുക്ക് പേജ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, അങ്ങനെ കുറേ വീഡിയോസ് നമ്മളെ ചാനലിൽ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ആഡ് ഇമെയിൽ കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ ബാക്കിൽ വരിക. ബാക്ക് വന്നതിന് ശേഷം ഒന്ന് ലോഗിൻ ചെയ്ത് നോക്കുക. ഓക്കെ, നിങ്ങൾക്കത് ക്രിയേറ്റ് ആയിട്ടുണ്ടാവും. സംഭവം വെരി ഈസിയാണ്. അതേപോലെ തന്നെ പാസ്വേഡ് മാറ്റേണ്ടവർക്കും പാസ്വേഡൊക്കെ മാറ്റാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതാണ് ചെറിയ ഒരു വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു, അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യും.